നമസ്കാരം, ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ബിജെപി കേരളത്തിൽ അക്കൌണ്ട് തുറക്കുക മാത്രമല്ല വലിയ വിജയത്തിലേക്കും എത്തുമെന്ന് ബിജെപി ദേശീയ വൈസ് പ്രസിഡന്റ് അബ്ദുള്ള കുട്ടി. തെരഞ്ഞെടുപ്പ് അടുത്തതോടെ ബിജെപിയും നരേന്ദ്രമോദിയും അങ്കലാപ്പിലായെന്ന് സിഎംപി നേതാവ് സിപി ജോൺ. കോഴിക്കോട് മണ്ഡലത്തിലെ കഴിഞ്ഞ വർഷങ്ങളിലെ വികസന നേട്ടങ്ങളും കോട്ടങ്ങളും എണ്ണി പറഞ്ഞ് സ്ഥാനാർത്ഥികളുടെ മുഖാമുഖം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥികൾക്ക് പിന്തുണ നൽകുമെന്ന് കേരള പ്രവാസി അസോസിയേഷൻ. സുരേഷ് ഗോപിക്ക് പ്രത്യക്ഷപ്പെടാനുള്ള രംഗം സൃഷ്ടിച്ചതാണോ പൂരം നഗരിയിൽ പോലീസ് ചെയ്തതെന്ന് സംശയിക്കുന്നതായി സിഎംപി നേതാവ് സിപി ജോൺ. ഞാൻ നിഷിത സുരേഷ്, വിശദമായ വാർത്തകളിലേക്ക്. ഇത്തവണ ബിജെപി കേരളത്തിൽ അക്കൌണ്ട് തുറക്കുക മാത്രമല്ല വലിയ വിജയത്തിലേക്ക് എത്തുകയും ചെയ്യുമെന്ന് ബിജെപി ദേശീയ വൈസ് പ്രസിഡന്റ് അബ്ദുള്ളക്കുട്ടി. 26 ഇടതുമുന്നണി 3 സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുമെന്നും അബ്ദുള്ളക്കുട്ടി പറഞ്ഞു. ഇക്കുറി കേരളത്തിൽ ബിജെപി അക്കൌണ്ട് ഓപ്പൺ ചെയ്യുക മാത്രമല്ല വലിയ വിജയങ്ങൾ നേടും. പല മണ്ഡലങ്ങളിലും ബിജെപിയാണ് പ്രധാനപ്പെട്ട ഒരു ശക്തി, NDAയാണ് പ്രധാനപ്പെട്ട ഒരു പ്രസ്ഥാനം എന്നുള്ള നിലയിൽ വന്ന് ഈ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും കേരളത്തിന് പുറത്തുണ്ടാക്കിയിട്ടുള്ള ഒരു മുന്നണി രാഷ്ട്രീയം അവരുടെ അണികളെ വലിയ തോതിൽ നിരാശപ്പെടുത്തുകയും അടിയൊഴുക്കുകൾ ഫീൽ ചെയ്ത സന്ദർഭത്തിലാണ് അവർ ഒരു അവസാന ഘട്ടത്തെ ഒരു ശ്രമം എന്ന നിലയിൽ രാഹുൽ ഗാന്ധി പിണറായിക്കെതിരായിട്ടും പിണറായി ഗാന്ധിക്കെതിരായിട്ടും ചില പ്രസ്താവനകൾ നടത്തി അവരെ പ്രവർത്തകരെ ഒന്ന് ഊർജ്ജസ്വലമാക്കാൻ പറ്റുമോ എന്നുള്ള ശ്രമം. പക്ഷെ അതുകൊണ്ടൊന്നും രക്ഷയില്ല. തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ കേരളത്തിലെ ഒരു 6 മണ്ഡലത്തിലെങ്കിലും CPM പിണറായി വിജയന്റെ LDF 3 സ്ഥാനത്തെത്തുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ. ആ വിധത്തിലുള്ള നല്ലൊരു മുന്നേറ്റമാണ് നടക്കുന്നത്. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. തെരഞ്ഞെടുപ്പ് അടുത്തതോടെ ബിജെപിയും നരേന്ദ്രമോദിയും അങ്കലാപ്പിലാണെന്ന് CMP ജനറൽ സെക്രട്ടറി CP ജോൺ. അതിനാലാണ് മോദി തീവ്ര വർഗീയത ഇളക്കി വിടുന്നതെന്നും അദ്ദേഹം കോഴിക്കോട് പ്രസ് ക്ലബിന്റെ മുഖാമുഖം പരിപാടിയിൽ പറഞ്ഞു. അങ്കലാപ്പ് കൂടി വരുന്നു എന്നതിന്റെ ലക്ഷണമാണ് കൂടുതൽ കൂടുതൽ തീവ്രമായ വർഗീയ പരാമർശങ്ങൾ നടത്തുന്നു എന്നത്. നമുക്കറിയാം, ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഹുൽ ഗാന്ധി മട്ടൻ കറി കഴിച്ചു എന്ന് പറഞ്ഞത്. അത് ഇന്ത്യ വളരെ അത്ഭുതത്തോടു കൂടിയാണ് കേട്ടത്. ശ്രാവണ മാസത്തിൽ മട്ടൻ കറി കഴിച്ചു. നമ്മൾ ഇത്രയും കാലം രാഷ്ട്രീയത്തിൽ ബീഫാണ് ഉണ്ടായത്. അത് തികച്ചും വർഗീയമായ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു എന്നുള്ളത് പ്രത്യേകിച്ച് പറയേണ്ടതായിരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് മൻമോഹൻ സിംഗിന്റെ ഒരു ഫോൾസ് സ്റ്റേറ്റ്മെന്റ് എടുത്ത് ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ട് ഒരു മതവിഭാഗത്തെ വ്രണപ്പെടുത്താനും മതപരമായ സ്പർദ്ധ ഉണ്ടാക്കുന്നതിനും വേണ്ടിയിട്ടുള്ള പ്രചരണം പ്രധാനമന്ത്രി തന്നെ ഏറ്റെടുത്തു. പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് അല്ലല്ലോ അദ്ദേഹം, MP സ്ഥാനത്തേക്കാണ് മത്സരിക്കുന്നത്. അദ്ദേഹം വിജയിച്ചാൽ പോലും ആ തെരഞ്ഞെടുപ്പ് അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കാനാവുന്ന തരത്തിലുള്ള പീപ്പിൾസ് റെപ്രസെന്റേഷൻ ആക്ട് എന്ന ഇന്ത്യയുടെ
തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച നിയമാവലി മതങ്ങളെ ഉപയോഗിക്കുക എന്നത് നിരോധിച്ചിട്ടുള്ള ആ നിയമാവലി ഇന്ന് പ്രധാനമന്ത്രി തെറ്റിച്ചിരിക്കുകയാണ്. ഇത് ഇന്ന് കേരളത്തിലും വലിയ ചലനമുണ്ട്. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. കോഴിക്കോട് മണ്ഡലത്തിലെ കഴിഞ്ഞ 15 വർഷത്തെ വികസന നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ് സ്ഥാനാർത്ഥി എം കെ രാഘവൻ. അളന്നുമുറിച്ച രാഷ്ട്രീയവും കൃത്യമായ ആദർശങ്ങളും മുറുകെ പിടിച്ച് എളമരം കരിയും. ഇതുവരെ ഒന്നും ചെയ്യാത്ത രണ്ട് മുന്നണികളെയും മാറ്റി നിർത്തണമെന്ന് എം ടി രമേശ്. പ്രസ് ക്ലബിന്റെ ഇലക്ഷൻ എക്സ്ചേഞ്ച് കണക്ടിംഗ് വിത്ത് ലീഡേഴ്സ് പരിപാടിയിലാണ് സ്ഥാനാർത്ഥികൾ വാദം ഉന്നയിച്ചത്. സ്വാഭാവികമായും 3 തവണ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തി എന്ന നിലക്ക്, എം പി എന്ന നിലക്ക്, 4ാം തവണ മത്സരിക്കുമ്പോൾ ഉണ്ടാകുന്ന ചോദ്യം എം പി എന്ത് ചെയ്തു എന്നായിരിക്കും. തിരഞ്ഞെടുപ്പിൽ 2 വിഷയങ്ങളെ വരിക. ഒന്ന് രാഷ്ട്രീയം, മറ്റൊന്ന് വികസന പ്രവർത്തനങ്ങൾ. ഈ 2 കാര്യങ്ങളിലും എം പി എന്ന നിലക്ക് ഞാനും എൻ്റെ പാർട്ടിയും ഒരു കാഴ്ചപ്പാടോടുകൂടിയാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. രാഷ്ട്രീയമെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ രാജ്യത്തെ ഭരണഘടന നൽകുന്ന എല്ലാവിധ സംരക്ഷണവും എല്ലാവർക്കും തുല്യമായി ലഭിക്കണം എന്നാഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ 50 വർഷക്കാലം തുടർച്ചയായി ഇന്ത് ഭരിച്ചിരുന്ന ഒരു പാർട്ടിയുടെ പ്രതിനിധികൾക്ക് ഏറ്റവും പ്രാമുഖ്യം നൽകുന്ന ഞാൻ അതിനാണ്. എന്ന് പറഞ്ഞാൽ ജനാധിപത്യ മതേതര ഭരണം എന്നുള്ളതാണ് നമ്മുടെ കാഴ്ചപ്പാട്. ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും എൻ്റെ പാർട്ടിയും പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത് ഇന്ത്യയിലൊരു മതനിരപേക്ഷ സർക്കാരിനെ അധികാരത്തിലേറ്റുക എന്ന ലക്ഷ്യമാണ്. അതിന് ഇന്ത്യയിലെ ജനാധിപത്യ മതനിരപേക്ഷ ശക്തികളെയും ഇടതുപക്ഷ പാർട്ടികളെയും എല്ലാം യോജിപ്പിക്കാനുള്ള നല്ല ശ്രമങ്ങൾ നടന്നു വരുന്നുണ്ട്. കേരളത്തിലെ മത്സരം LDFഉം UDFഉം തമ്മിലാണ്. ആ മത്സരത്തിലൂടെ ഞങ്ങൾ മുഖ്യ ലക്ഷ്യം വെക്കുന്ന BJPക്ക് 1 സീറ്റും കിട്ടാൻ ഇടയില്ല. അതുകൊണ്ട് ഇവിടുത്തെ മത്സരം ദേശീയ തലത്തിലുള്ള ലക്ഷ്യത്തെ ഒരു തരത്തിലും ബാധിക്കുന്നതല്ല. രാജ്യത്തിൻ്റെ ഭരണഘടനയെ സംരക്ഷിക്കണം. ഭരണഘടന 10 വർഷത്തെ BJP ഭരണകാലത്ത് വളരെയേറെ ദുർബലമായിട്ടുണ്ട്. മതനിരപേക്ഷതയെ ബഹുമാനിക്കുന്നില്ല ഈ ഗവൺമെൻറ്. ജനാധിപത്യത്തെ വെല്ലുവിളിക്കുന്നു. തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിപക്ഷ പാർട്ടികളുടെ സംസ്ഥാന സർക്കാരുകളെ ഭരിക്കാൻ അനുവദിക്കുന്നില്ല. 18ാം ലോക്സഭയിലേക്കുള്ള ഈ തെരഞ്ഞെടുപ്പ് രാജ്യത്ത് പൊതുവേ ഉണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച. 10 വർഷമായിട്ട് രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദി സർക്കാരിന് ഒരു 3ാം ഊഴം നൽകണം എന്നുള്ള ഒരു പൊതുജനാഭിപ്രായത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. നരേന്ദ്രമോദി ഗവൺമെൻറ് വീണ്ടും അധികാരത്തിലേക്ക് തിരിച്ചു വരും എന്ന കാര്യത്തിൽ നമ്മുടെ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന മറ്റേതെങ്കിലും രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. രാഷ്ട്രീയ വിമർശനങ്ങളുണ്ടാകാം, പക്ഷേ ഇന്ത്യയുടെ പൊതു സാഹചര്യത്തിൽ കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ ഭൂരിപക്ഷത്തോടുകൂടി മോഡി ഗവൺമെൻറ് വീണ്ടും തിരിച്ചു വരും. പ്രധാനപ്പെട്ട കാരണം 10 വർഷക്കാലം നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കിയിട്ടുള്ള അഭൂതപൂർവമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ, ജനക്ഷേമ പ്രവർത്തനങ്ങൾ, ലോകത്തിൽ മറ്റൊരു രാജ്യത്തിനും താരതമ്യം ചെയ്യാൻ സാധിക്കാത്ത വികസനവും ക്ഷേമവുമാണ് നമ്മുടെ രാജ്യത്ത് നരേന്ദ്രമോദി സർക്കാർ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ നടപ്പിലാക്കിയത്. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. വാർത്തകൾ തുടരും ഇടവേളയ്ക്ക് ശേഷം. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിലപാട് പ്രഖ്യാപിച്ച് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അംഗീകാരമുള്ള കേരള പ്രവാസി അസോസിയേഷൻ കേരളത്തിൽ UDF സ്ഥാനാർത്ഥികൾക്ക് നിരുപാധിക പിന്തുണ നൽകുമെന്ന് KPA നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കേരള പ്രവാസി അസോസിയേഷന്റെ 14 ജില്ലകളിലുള്ള അംഗങ്ങളോടും അതേപോലെ തന്നെ ജനാധിപത്യ മതേതരത്വ വിശ്വാസികളോടും KPA ആഹ്വാനം ചെയ്യുന്നത് UDFന് പിൻബലം കൊടുത്തുകൊണ്ട് UDF സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ചുകൊണ്ട് ഇന്ത്യ മുന്നണിയെ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് കേരള പ്രവാസി അസോസിയേഷൻ മുന്നോട്ട് വയ്ക്കുന്നത്. ഇതിൻ്റെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, ഇന്ത്യയിൽ ജനാധിപത്യവും അതേപോലെ തന്നെ മതേതരത്വവും സംരക്ഷിക്കപ്പെടേണ്ടത് ഏതൊരു ഇന്ത്യൻ പൗരൻ്റെയും ആവശ്യമാണ് എന്നുള്ള വിശ്വാസത്തിൻ്റെ പേരിലാണ് KPA ഈ ഒരു നിലപാടെടുക്കുന്നത്.
കേരള രാഷ്ട്രീയത്തിൽ ധ്രുവീകരണം വളർത്തി വോട്ട് രാഷ്ട്രീയം പരിപോഷിപ്പിക്കുന്ന നിലപാടിനോട് കേരള പ്രവാസി അസോസിയേഷന് സന്ധി ചെയ്യാനാവില്ലെന്നും യു ഡി എഫ് സ്ഥാനാർത്ഥികൾക്ക് നിരുപാധിക പിന്തുണ നൽകാൻ കെ പി എ തീരുമാനിച്ചത് ഇന്നത്തെ രാഷ്ട്രീയ പശ്ചാത്തലത്തെ വിലയിരുത്തിയ ശേഷമാണെന്നും കെ പി എ ഭാരവാഹികൾ പറഞ്ഞു. പ്രവാസി സമൂഹത്തെയും കേരള ജനതയെയും വികസനത്തിലേക്ക് നയിക്കാൻ രൂപം കൊണ്ട കേരള പ്രവാസി അസോസിയേഷൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥികളുടെ വിജയത്തിനായി രംഗത്തിറങ്ങുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ രാജേന്ദ്രൻ വെള്ളപ്പാലത്ത്, ജെറി രാജു, ഷഹിൻ ഖാൻ, ഷാജി ബി നായർ, അനിൽകുമാർ തുടങ്ങിയവർ സംബന്ധിച്ചു. പ്രവാസികൾ അവരുടെ കുടുംബങ്ങളുമായി ബന്ധപ്പെട്ട് ഇത്തരം അവരുടെ വോട്ടുകൾ മാക്സിമം ഏകദേശം 4.5 ലക്ഷത്തോളം അംഗങ്ങളുണ്ട്, രജിസ്റ്റേർഡ് അംഗങ്ങളുണ്ട്. അപ്പം അത്തരത്തിലുള്ള ആളുകളും അതേപോലെ തന്നെ ഏകദേശം 35 ലക്ഷത്തോളം വരുന്ന പ്രവാസി സമൂഹവും അവരുടെ കുടുംബങ്ങളെയും അതേപോലെ തന്നെ വോട്ട് ചെയ്യാൻ കഴിയുന്ന എല്ലാവരും യു ഡി എഫ് സ്ഥാനാർത്ഥികളെ വിജയിക്കാൻ വേണ്ടി പ്രവർത്തിക്കണം എന്നുള്ളതാണ് നമ്മൾ. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. സുരേഷ് ഗോപിക്ക് പ്രത്യക്ഷപ്പെടാനുള്ള രംഗം സൃഷ്ടിച്ചതാണോ പൂരം നഗരിയിൽ പോലീസ് ചെയ്തതെന്ന് സംശയിക്കുന്നതായി സി എം പി ജനറൽ സെക്രട്ടറി സി പി ജോൺ. ഇതിൽ ഒന്നാം പ്രതി സംസ്ഥാന സർക്കാരാണെന്നും കോഴിക്കോട് പ്രസ് ക്ലബിൽ മുഖാമുഖത്തിൽ സി പി ജോൺ പറഞ്ഞു. വാസ്തവത്തിൽ ഈ പോലീസിന്റെ നടപടിയുടെ ഒരു ഇരയാണ് സി പി ഐ. അവരെ പരാജയം ഉറപ്പായി നല്ല കയറി വന്നതായിരുന്നു സുനിൽ കുമാർ. പക്ഷേ ഞാൻ സി പി ഐയുടെ നേതാക്കന്മാരോട് ചോദിക്കുന്നത്, റവന്യൂ മിനിസ്റ്റർ എന്ന് പറയുമ്പോൾ ജില്ലാ ഭരണകൂടത്തെ നിയന്ത്രിക്കുന്നത് കളക്ടറാണ്, കളക്ടർ താഴെയുള്ള എസ് പി, ഡിസ്ട്രിക്ട് മാജിസ്ട്രേറ്റ് എന്ന് പറയുന്നത് ഡി എം എന്ന് പറയുന്നത് റവന്യൂ മന്ത്രിയുടെ കീഴിലാണ്. ആ റവന്യൂ മന്ത്രി പോരാ നടന്ന ഒരാളായിട്ട് നിൽക്കുന്നുണ്ട്, ബഹുമാനായ രാജൻ എന്റെ സുഹൃത്താണ്. അപ്പൊ ഇവരുടെ ഒന്നും നിയന്ത്രണത്തിലല്ല, ആരുടെ നിയന്ത്രണത്തിലായിരുന്നു പോലീസ്? ഒടുവിൽ അത് കോടി കൂടി കൂടി രാത്രിയിലെ പൂരത്തിലേക്ക് എത്തി. അപ്പൊ കാണാം ഈ സിനിമയിലൊക്കെ ഗസ്റ്റ് ആർട്ടിസ്റ്റുകള് പ്രത്യക്ഷപ്പെടുന്നത് പോലെ അതുവരെ അവിടെ കാണാത്ത സുരേഷ് ഗോപി ഒരു ആംബുലൻസ് ചലച്ചിത്ര മേളത്തിന് വന്നില്ല. ആറ് ബിന്ദു ഉണ്ടായിരുന്നു, സുനിൽകുമാർ ഉണ്ടായിരുന്നു, മുരളീധരൻ ഫുൾ ടൈം ഉണ്ടായിരുന്നു, ഞാനുണ്ടായിരുന്നു, ഡി സി പ്രസിഡന്റ്, സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി ഉണ്ട്, എല്ലാവരും ഉണ്ട്. ബി ജെ പിയുടെ സ്ഥിരമായിട്ട് വരുന്നതാണ് ഗോപാലകൃഷ്ണൻ, ഞങ്ങളുടെ അഞ്ചു പേരാണ് തിരക്കാരൻ, ജയശങ്കർ, ഗോപാലകൃഷ്ണൻ, ഞാന്, സുനിൽകുമാർ, അങ്ങനൊരു ടീമാണ് സ്ഥിരമായിട്ടുള്ളത്. ഈ സുരേഷ് ഗോപി എവിടെയായിരുന്നു? അപ്പൊ സുരേഷ് ഗോപിക്ക് പ്രത്യക്ഷപ്പെടാനുള്ള രംഗം സൃഷ്ടിച്ചതാണോ എനിക്ക് സംശയമുണ്ട്. പക്ഷേ അതിലൊന്നാം പ്രതി ഗവൺമെന്റ്, ഗവൺമെന്റ് ആണല്ലോ പോലീസ്, അവരാണല്ലോ കളക്ടർ. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. ചിത്രം വരച്ചും മത്സരത്തിൽ പങ്കെടുത്തും വിദ്യാർത്ഥികൾ മധ്യവേനൽ അവധിക്കാലം ആഘോഷമാക്കി. കോഴിക്കോട് കുറ്റ്യാടി കുന്നുമ്മൽ വട്ടോളി നാഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് നിറം ജില്ലാതല പെയിന്റിംഗ് മത്സരം സംഘടിപ്പിച്ചത്. വരയെ ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടം വിദ്യാർത്ഥികൾ അവർ അല്പനേരം വരയുടെ ലോകത്ത് ഒത്തുചേർന്നു. മധ്യവേനൽ അവധിക്കാലത്തെ വിരസത മാറ്റാനും വിദ്യാലയത്തിലേക്ക് കടന്നു വരാനും ഒരു അവസരം കൂടിയായി പെയിന്റിംഗ് മത്സരം. കോഴിക്കോട് കുറ്റ്യാടി കുന്നുമ്മൽ വട്ടോളി നാഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് വർണ്ണതീരം ആർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ നിറം ജില്ലാതല പെയിന്റിംഗ് മത്സരം സംഘടിപ്പിച്ചത്. മികച്ച വിദ്യാർത്ഥി പങ്കാളിത്തമുണ്ടായതായി ഹെഡ്മിസ്ട്രസ് പ്രഭ നന്ദിനി പറഞ്ഞു. ഈ ഒരു പരിപാടി എന്തുകൊണ്ടും വളരെ മറ്റുള്ള പ്രവർത്തനങ്ങളിലൊക്കെ വേർത്തു നിൽക്കുന്നതാണ്. അതായത് കുട്ടികൾക്ക് അവസരം കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ ചെറിയ ഞാനിപ്പോൾ കണ്ടിട്ടുണ്ട്, എൽ കെ ജി യു കെ ജിയിലൊക്കെ ഉള്ള കുട്ടികൾ വന്നിട്ടുണ്ട്, വളരെ കൗതുകത്തോടെയാണ് വന്നത്. അതുപോലെ ഒരുപാട് ദൂരെ നിന്നാണ് കുട്ടികൾ വന്നത്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം കുട്ടികൾ എത്രമാത്രം ഇതിനെ ഇഷ്ടപ്പെടുന്നു, അല്ലെ പാരൻസിനെ പറ്റി ഇഷ്ടപ്പെടുന്നു എന്ന്. ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നിന്നും എൽ കെ ജി മുതൽ പ്ലസ് ടു വരെയുള്ള വിദ്യാർത്ഥികളാണ് മത്സരത്തിൽ പങ്കെടുത്തതെന്ന് കൺവീനർ ജി എൽ ലഗേഷ് പറഞ്ഞു. വർണ്ണതീരത്തിലെ കുട്ടികൾ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് പല പരിപാടികളും സംഘടിപ്പിച്ചിട്ടുണ്ട്. അതിനുപരിയായിട്ടാണ് നിറം എന്ന ഈ ഈ ചിത്രരചന ജില്ലാതല ചിത്രരചന മത്സരം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. മറ്റ് സ്കൂളുകൾ ജില്ലയ്ക്ക് ഉള്ളിലുള്ള വ്യത്യസ്ത പ്രദേശങ്ങളിലെ സ്കൂളിലെ കുട്ടികളാണ് ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നത്. ചിത്രകാരൻ സുധാകരൻ എടക്കണ്ടി ഉദ്ഘാടനം ചെയ്തു. ഒരു 15 സാഹിത്യകാരന്മാരുടെ പേര് പറയാൻ ഒരു വിഷമമുണ്ടാവില്ല. പക്ഷെ അതേസമയത്ത് ഒരു 5 ചിത്രകാരന്മാരുടെ പേര് പറയാൻ പറഞ്ഞാല് ബുദ്ധിമുട്ടാവും. എന്താ കാരണം? കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പണ്ട് മുതലേ ശീലിച്ചു വന്നിട്ടുള്ള സംഗതിയാണ്.
അതായത് സാഹിത്യത്തിനാണ് ഇവിടെ ഏത് കാലത്തും ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നത്. സ്കൂൾ ഹെഡ്മിസ്ട്രസ് പ്രഭാനന്ദിനി അധ്യക്ഷയായി. കോഴിക്കോട് ഡയറ്റ് ഫാക്കൽറ്റി മിത്തു തിമോത്തി മുഖ്യപ്രഭാഷണം നടത്തി. അധ്യാപക അവാർഡ് ജേതാവ് സത്യൻ നീലിമയെ ആദരിച്ചു. സ്കൂൾ മാനേജർ അരയില്ലത്ത് രവി, പി ടി എ പ്രസിഡന്റ് കെ പ്രമോദ്, സ്കൂൾ പ്രിൻസിപ്പൽ എ മനോജൻ, പി ടി എ വൈസ് പ്രസിഡന്റ് പ്രകാശൻ എലിയാറ, മാനേജ്മെൻറ്റ് കമ്മിറ്റി ട്രഷറർ കെ പി സുരേഷ്, സീനിയർ അധ്യാപിക കെ ഹീറ കെ റിനീഷ് കുമാർ എന്നിവരും സന്നിഹിതരായി. മത്സര വിജയികൾക്ക് ക്യാഷ് അവാർഡും മൊമെൻറ്റോയും സർട്ടിഫിക്കറ്റുകളും നൽകി. ന്യൂസ് ബ്യൂറോ കുറ്റ്യാടി. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും എം വി ആർ ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ്കെയർ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും എം വി ആർ ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ്കെയർ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും എം വി ആർ ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ്കെയർ. വാർത്തകൾ തുടരുന്നു. വെങ്ങേരി പുതുയുഗ കലാവേദി 58th വാർഷികാഘോഷം നടത്തി. മെഗാ തിരുവാതിര അടക്കം വിവിധ കലാപരിപാടികളോടെ കാഞ്ഞിരവയൽ സ്റ്റേഡിയത്തിലാണ് ആഘോഷങ്ങൾ നടന്നത്. കഴിഞ്ഞ അരനൂറ്റാണ്ടിലേറെയായി വേങ്ങേരി പ്രദേശത്ത് കലാ സാംസ്കാരിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് പുതുയുഗ കലാവേദി. പുതുയുഗ കലാവേദി വനിതാ വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ നിരവധി കലാകാരികൾ അണിനിരന്ന മെഗാ തിരുവാതിര ശ്രദ്ധേയമായി. വിപുലമായ പരിപാടികളോടെ നടത്തിയ വാർഷികാഘോഷത്തിന്റെ ഉദ്ഘാടനം നടൻ ജയരാജ് കോഴിക്കോട് നിർവഹിച്ചു. കലാവേദി പ്രസിഡന്റ് രാധാകൃഷ്ണൻ കെ പി അധ്യക്ഷനായിരുന്നു. സ്വാഗത സംഘം കമ്മിറ്റി ചെയർമാൻ അജിത് കുമാർ എസ്, പുതുയുഗ കലാവേദി സെക്രട്ടറി വിജേഷ് എം പി, 10th വാർഡ് കൗൺസിലർ ഒ സദാശിവൻ, കാലിക്കറ്റ് സ്കൂൾ ഓഫ് ഫൈൻ ആർട്സ് പ്രിൻസിപ്പൽ ലക്ഷ്മണൻ മാസ്റ്റർ, കലാവേദി ജനറൽ കൺവീനർ പ്രദീപ് കൊല്ലേരി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. യു ഡി എഫ് സ്ഥാനാർത്ഥി എം കെ രാഘവന് വേണ്ടി വോട്ട് ചോദിച്ച് കോൺഗ്രസ് ഔട്ട്റീച്ച് സെൽ ദേശീയ കോർഡിനേറ്റർ ചാണ്ടിയുമൻ എം എൽ എ. അരക്കിണറിലെ വീടുകളിലും കടകളിലും അങ്ങാടിയിലും ചാണ്ടിയുമൻ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തി. യു ഡി എഫ് സ്ഥാനാർത്ഥി എം കെ രാഘവന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം യൂത്ത് കോൺഗ്രസ് ഔട്ട്റീച്ച് സെൽ ദേശീയ കോർഡിനേറ്റർ ചാണ്ടിയുമൻ എം എൽ എ അരക്കിണർ അങ്ങാടിയിൽ വീടുകളിലും കടകളിലും കയറി വോട്ട് അഭ്യർത്ഥിച്ചു. ചാണ്ടിയുമൻ പ്രചാരണത്തിനെത്തിയതോടെ വൻ ആവേശത്തോടെ പ്രവർത്തകരും ഒപ്പം കൂടി. എം കെ രാഘവന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥമാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. ഒരു സംശയമില്ലാതെ പറയാൻ സാധിക്കും ഈ തെരഞ്ഞെടുപ്പിൽ എം കെ രാഘവൻ ഭൂരിപക്ഷത്തിൽ ജയിക്കും. കാരണം അദ്ദേഹമാണ് കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിലേറെ കാലം ഈ നാടിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ളത്. ഇവിടുത്തെ വികസന കാര്യങ്ങൾ, ഇവിടുത്തെ മെഡിക്കൽ കോളേജിൻ്റെ കാര്യങ്ങൾ, ഇവിടുത്തെ ട്രെയിൻ സ്റ്റേഷൻ്റെ കാര്യങ്ങളെല്ലാം ഉയർത്തി ഈ നാടിന് വേണ്ടി പ്രവർത്തിക്കുക, ഇവിടുത്തെ സാധാരണക്കാരോടൊപ്പം നിൽക്കുന്ന വ്യക്തി ശ്രീ എം കെ രാഘവൻ. അതുകൊണ്ട് തന്നെ യാതൊരു സംശയം വേണ്ട, എം കെ രാഘവൻ വിജയിച്ചു. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് രാജീവ് തിരുവച്ചിറ, രാജേഷ് അച്ചാറമ്പത്ത്, സി ടി ഹാരിസ്, കെ റാണേഷ്, എ ബി എം ഷിഹാബ്, ഷാനിദ് അരക്കിണർ, ഫൈസൽ വടക്കൻ, ടി കെ ആക്കിഫ്, പി അജിനാസ്, സി ഒ അക്ബർ എന്നിവർ ഒപ്പമുണ്ടായിരുന്നു. ഗസൽ മാന്ത്രികൻ പങ്കജ് ഉദാസിന്റെ അനുസ്മരണം ഏപ്രിൽ 28th തിരുത്തിയാട് ദേവി സഹായം വായനശാലയിൽ നടക്കും. പ്രശസ്ത ഗസൽ ഗായകൻ അനിൽ ദാസ് ഖയാൽ ഓഫ് കാലിക്കറ്റ് സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ ഗസലുകൾ ആലപിക്കും. ഓരോ പ്രവാസിയുടെയും മനസ്സിലേക്ക് എപ്പോഴും ഇറങ്ങിച്ചെല്ലുന്ന ഒരു ഗാനമാണ് ചിട്ടിയായ. അതിൽ നിരവധി നിരവധിയായ പത്തർ
അതുപോലെ തന്നെ നിക്കലോണ എന്ന് പറഞ്ഞ ഒരു ഗാനം തന്നെ നമുക്ക് ഉറുദു ഗസൽ, ഹിന്ദി ഗസൽ ഇതിനൊക്കെ ഇത്ര ജനകീയമാക്കിയ ഒരു മഹാനായ ഗസൽ മാന്ത്രികനാണ് ശ്രീ പണ്ഡിതാ. ആ ഒരു ഗസൽ ചക്രവർത്തിയുടെ ഓർമ്മകൾ നമ്മൾ ഈ കോഴിക്കോടിനെ നമുക്ക് ഒന്ന് പുനരുജ്ജീവിക്കുന്ന ഒരു പ്രോഗ്രാമായിട്ടാണ് ഖയാൽ ഓഫ് കാലിക്കറ്റ് എന്ന ഒരു സംഗീത കൂട്ടായ്മ ഈ കോഴിക്കോടിലേക്ക് ഒരു പ്രോഗ്രാമായി ഒരു സംഗീത ഒരു ഗസൽ പരിപാടിയുമായി വരിക. ഈ വരുന്ന 28/4/2024 ഈ മാസം 28-ാം തീയതി ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിനടുത്തുള്ള തിരുത്തിയാട് ദേവി സഹായം വായനശാല ഹാളിൽ വെച്ച് വൈകിട്ട് 6 മണിക്കാണ് ഈ ഒരു ഗസൽ പരിപാടി നടക്കുന്നത്. ഗസൽ ഗാനങ്ങൾ ഏതു ഭാഷയിലും അനായാസം പാടാൻ കഴിയുന്ന ശരത്ചന്ദ്ര മറാഠയുടെ ശിഷ്യനായ അനിൽദാസ് മാസ്റ്ററാണ് പങ്കജുദാസ് അനുസ്മരണ പരിപാടിയിൽ ഗസലുകൾ ആലപിക്കുന്നത്. 28 April തിരുത്തിയാട് ദേവി സഹായ വായനശാലയിലാണ് പരിപാടി നടക്കുക. ഖയാൽ ഓഫ് കാലിക്കറ്റിന്റെ ആഭിമുഖ്യത്തിലാണ് പരിപാടികൾ നടക്കുകയെന്നും സംഘാടകർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavarthakal.com. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. BJP കേരളത്തിൽ അക്കൗണ്ട് തുറക്കുക മാത്രമല്ല വലിയ വിജയത്തിലേക്കും എത്തുമെന്ന് BJP ദേശീയ വൈസ് പ്രസിഡന്റ് അബ്ദുള്ള കുട്ടി. തെരഞ്ഞെടുപ്പ് അടുത്തതോടെ BJPയും നരേന്ദ്രമോദിയും അങ്കലാപ്പിലായെന്ന് CMP നേതാവ് CP ജോൺ. കോഴിക്കോട് മണ്ഡലത്തിലെ കഴിഞ്ഞ വർഷങ്ങളിലെ വികസന നേട്ടങ്ങളും കോട്ടങ്ങളും എണ്ണി പറഞ്ഞ് സ്ഥാനാർത്ഥികളുടെ മുഖാമുഖം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥികൾക്ക് പിന്തുണ നൽകുമെന്ന് കേരള പ്രവാസി അസോസിയേഷൻ. സുരേഷ് ഗോപിക്ക് പ്രത്യക്ഷപ്പെടാനുള്ള രംഗം സൃഷ്ടിച്ചതാണോ പൂരം നഗരിയിൽ പോലീസ് ചെയ്തതെന്ന് സംശയിക്കുന്നതായി CMP നേതാവ് CP ജോൺ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിന് സമാപിക്കുന്നു. നമസ്കാരം.